हेलो फ्रेंड्स, अस्सलाम वालेकुम, वेलकम बैक टू शाइस किचन। ഇവിടെ ഞാനൊരു കൊഞ്ച് ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലോട്ട് വന്നേക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനു മുമ്പേ ലോക്ക്ഡൗൺ ആണ്, എല്ലാവരും സേഫായിട്ടിരിക്കണം, ഹെൽത്തി ആയിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. കൊഞ്ച് ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ചെമ്മീൻ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം നമുക്ക് മസാലയാണ് ഉണ്ടാക്കാനുള്ളത്. അതിനായി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് 3 വലിയ ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ എണ്ണയൊന്ന് ചൂടാകുമ്പോഴേക്കും 2 വലിയ സവാള നീളത്തിനരിഞ്ഞത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1 വലിയ പീസ് ഇഞ്ചിയും 4 വെളുത്തുള്ളിയും 4-5 പച്ചമുളകും ചതച്ചതും ഇട്ട് 2 തക്കാളി അരിഞ്ഞതും ഇട്ട് ഒന്നുകൂടെ വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 ഏലക്ക ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ സമയത്ത് മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. സവാളയും ഈ കൂട്ടും പെട്ടെന്ന് വഴഞ്ഞു കിട്ടാനായിട്ട് ഇത് സഹായിക്കും. എന്നിട്ട് മൂടി വെച്ചൊന്ന് വേവിക്കുക. ഇതാ നമ്മുടെ മസാലക്കൂട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാനിവിടെ 1 കിലോ കൊഞ്ചാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ കൂട്ടൊന്ന് നല്ല ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിക്കണം. 10-15 മിനിറ്റിന് ശേഷം ഇതാ തുറന്ന് നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ. നല്ലപോലെ കൊഞ്ചിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങി തിള വന്ന് കിടപ്പുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മസാലക്കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായി ഞാൻ 1/2 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് നല്ലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. കൊഞ്ചിൻ്റെ ഈ മസാല കൂട്ടൊന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കണം. ആ മസാലയുടെയൊക്കെ പച്ച മണം ഒന്ന് മാറാനായിട്ട് വേണ്ടി മാത്രമാണിത്. അതിനുശേഷം 2 വലിയ ടേബിൾ സ്പൂൺ അളവിൽ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് തരം ബിരിയാണി മസാല ആയാലും കുഴപ്പമില്ല. ഈ കൂട്ടിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ശേഷം ഒന്ന് അടച്ചു വെച്ച് ഒന്ന് മസാല പിടിക്കാനായിട്ട് അനുവദിക്കണം. 1-5 സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. ഇതാ ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രീതിക്ക് മസാലയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1 കപ്പ് തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊരു മിക്സഡ് ബിരിയാണി ആയതുകൊണ്ട് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ഗ്രേവി ഉണ്ടാവാനുള്ളത്. അധികം തിക്കാവാൻ പാടില്ല. ഞാൻ ഉപ്പ് നോക്കി, ഒരു ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്. അതായത് കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് സിമ്മിലിടണം. ഇതാ നമ്മുടെ കൊഞ്ചിൻ്റെ മസാല നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിനെ മാറ്റി വയ്ക്കാം.
ഇനി റൈസിന്റെ പ്രിപ്പറേഷൻ ആണ് അതിനായി ഞാൻ ഇവിടെ ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് 3 വലിയ ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 2 പീസ് പട്ടയും 4 ഏലക്കയും 2 സ്റ്റാർ അനീസും ഒരു 4-5 ഗ്രാമും പിന്നെ 2 ബേ ലീഫും ഞാൻ ഇട്ട് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്യുന്നുണ്ട് ഇനി അതിലോട്ട് നീളത്തിന് അരിഞ്ഞ ഒരു സവാളയാണ് ഞാൻ ചേർക്കുന്നത് ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റണം സവാളയുടെയും നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിക്കാം ഇത് ഞാൻ ഊറ്റി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ അരി എപ്പോഴും മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഈ വെള്ളം ഇനി തിളക്കാനായിട്ട് അനുവദിക്കണം അതിനു മുമ്പ് നമുക്ക് ഇതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കണം അതിനായി ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ഇടുകയാണ് എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിൽ ഉപ്പിൻ്റെ അളവ് മുന്നിട്ട് നിൽക്കണം എങ്കിലേ റൈസ് ഇട്ട് വെന്ത് വരുമ്പോഴേക്കും പാകത്തിന് ഉപ്പ് ഉണ്ടാവുകയുള്ളൂ അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി അരി ഒന്ന് ഡ്രെയിൻ ചെയ്ത് എടുത്ത് വെക്കണം ഇത് 20 മിനിറ്റോളം നേരം വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടേക്കുന്ന ബസ്മതി റൈസ് ആണ് ദാ വെള്ളമൊക്കെ ഇപ്പോൾ നല്ല രീതിക്ക് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ആ സമയം ഞാനൊരു നാരങ്ങയുടെ നീര് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരി വെന്ത് വരുമ്പോഴേക്കും പരസ്പരം ഒട്ടാതിരിക്കാനാണിത് നാരങ്ങ തോടുകൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഈ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കും നല്ല വെട്ടി തിളയ്ക്കുന്ന ഈ വെള്ളത്തിലോട്ട് ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ച 1 കിലോ ബസ്മതി റൈസാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു രീതിയിൽ അരി ഒന്ന് ആഡ് ചെയ്യാൻ ശ്രമിക്കുക എങ്കിലും അടിയിൽ ഒട്ടിപ്പിടിക്കുന്നതൊന്നും ഒഴിവാക്കാൻ പറ്റും ഇനി നല്ല രീതിക്ക് അരി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം നമ്മുടെ അരിയൊക്കെ ഇപ്പോൾ പകുതി വെന്ത് വന്നിട്ടുണ്ട് കുറച്ചിട വേവാനുണ്ട് ഈ ഒരു സമയം മല്ലിയിലയും പുതിനയിലയും ഒക്കെ അരിഞ്ഞത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അതൊരു ഫ്രഷ് മണം നമ്മുടെ ബിരിയാണിക്ക് തരും ബിരിയാണിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ഊറ്റിയെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ക്ലിപ്പ് ഇട്ടാണ് ഊറ്റിയെടുക്കുന്നത് ക്ലിപ്പിട്ട് കൊടുത്തിട്ട് ഊറ്റുവാണേ ഈ സമയം ഞാൻ സിമ്മിലിട്ടിരിക്കുന്ന മസാല ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ ചൂടോടെ നമ്മുടെ അരിയിലോട്ട് ഒഴിച്ചാൽ മാത്രമേ അരിയിൽ പെട്ടെന്ന് ഈ മസാല പിടിക്കുള്ളൂ ഇതാ നമ്മുടെ റൈസ് ഡ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മുടെ റൈസ് നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട് പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ഈ സമയത്ത് നമുക്കിതിലോട്ട്
നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം നെയ്യ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എപ്പോഴും ബിരിയാണി റൈസ് ഈ ഒരു രീതിയിൽ മാത്രമേ മിക്സ് ചെയ്യാവൂ. അതായത് അടിഭാഗത്ത് നിന്നെടുത്ത് പുറത്തോട്ട് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അടിഭാഗത്തുള്ള റൈസ് ചൂടുകൊണ്ട് വെന്ത് പോവും പെട്ടെന്ന്. ഇനി ഈ കൊഞ്ചിൻ്റെ മസാല ഞാൻ ഈ റൈസിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ കൺസിസ്റ്റൻസിയിൽ ഗ്രേവി എടുത്തത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് ഉള്ളിലോട്ട്, ഈ റൈസിൻ്റെ ഉള്ളിലോട്ട് ഗ്രേവി പോയിക്കോളും. മിക്സഡ് ബിരിയാണി ആയതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക്. എല്ലാ മസാലയും ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് നെയ്യ് കൂടെ നമ്മൾ അതിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് നല്ലൊരു ഫ്ലേവർ നമ്മുടെ ഈ ബിരിയാണിക്ക് തരും. എന്നിട്ട് ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അരിയൊന്നും പൊട്ടാതെ ശ്രദ്ധിക്കണം. ഇനി ഗാർണിഷിനായിട്ട് പൊരിച്ച് വച്ചേക്കുന്ന സവാളയും കാഷ്യനട്ടും മുന്തിരിയും ഒക്കെ അതിൻ്റെ പുറത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. മല്ലിയിലയും പുതിനയിലയും ഈ സമയം കൊത്തി എരിഞ്ഞതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഒരു ഫോയിൽ ഷീറ്റ് വെച്ച് ഞാനിതൊന്ന് സീൽ ചെയ്യുവാണ്. ഇതിൻ്റെ ആവിയൊന്നും പുറത്ത് പോകാതിരിക്കാനായിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം ഒരു ദോശത്തവ അടുപ്പത്തോട്ട് വെച്ച് സിമ്മാക്കിയിട്ട് അതൊന്ന് ചൂടായിട്ട് ഈ ബിരിയാണി ചെമ്പ് അതിൻ്റെ പുറത്തോട്ടൊന്ന് വെച്ച് കൊടുക്കുവാണ്. ഇങ്ങനെയാണ് ഞാനിവിടെ ദം ചെയ്യുന്നത്. തീ ഒന്ന് സിമ്മിലാക്കി വയ്ക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെ സിമ്മിലാക്കി വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് ദമ്മിടാം. അതാ ദമ്മ് ചെയ്തു വെച്ചിരുന്ന ബിരിയാണി ചെമ്പ് ഇതാ ദം പൊട്ടിക്കുവാണേ. നല്ല മസാലയുടെയൊക്കെ നല്ല ബിരിയാണിയുടെ ഒരു മണം വരുന്നുണ്ട്. ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുവാണ്. അപ്പോൾ ഇതാ മിക്സഡ് ചെമീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, നല്ല മസാലയുടെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.